ബദറിലും ഉഹുദിലും യുദ്ധക്കളം നിറഞ്ഞു പൊരുതിയ ഒരു ധീര യോദ്ധാവായിരുന്നു അൻസാരിയായ ആസിം ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു. ഉഹുദിൽ ഖുറൈശി സേനയ്ക്കേൽപ്പിച്ച കനത്ത നഷ്ടം മൂലം ഖുറൈശികളുടെ കടുത്ത വിദ്വേഷത്തിനിരയായ ഒരു നോട്ടപ്പുള്ളിയായിരുന്നു അദ്ദേഹം. അബ്ദുദ്ദാറിൻ്റെ സന്തതി പരമ്പരകളിൽപ്പെട്ട തൊൽഅത്ത് ഇബ്നു അബി തൊൽഹയും അയാളുടെ പുത്രരായ മുസാഫിഹും ഹാരിസും കിലാബും ജുല്ലാസും ഉഹുദിൽ വധിക്കപ്പെട്ടു. അവരിൽ പലരെയും വധിച്ചത് ആസിം റളിയല്ലാഹു അൻഹു ആയിരുന്നു. ബദറിൻ്റെ പ്രതികാരത്തിന് ഒരുങ്ങി വന്നവരായിരുന്നു ഉഹുദിൽ ഖുറൈശികൾ. വാശിയും ആവേശവും പ്രകടിപ്പിച്ചും സൈനികരെ പ്രോത്സാഹിപ്പിച്ചും പ്രചോദനം നൽകിയും സ്ത്രീകളും പരിചാരികമാരും അവരുടെ പങ്ക് നിർവഹിച്ചു കൊണ്ടിരുന്നു. കൂട്ടത്തിൽ അബൂ സുഫിയാൻ്റെ ഭാര്യ ഹിന്ദും അംറു ഇബ്നു ലാസിൻ്റെ ഭാര്യ റൈത്തയും സഅദിൻ്റെ പുത്രി സുലാഫയും അടക്കം ധാരാളം വനിതകളുമുണ്ടായിരുന്നു. യുദ്ധക്കളത്തിൽ സുലാഫയ്ക്ക് അനുപമമായ ദുഃഖമാണ് അനുഭവിക്കേണ്ടി വന്നത്. ഭർത്താവ് തൊൽഹയും പുത്രന്മാരായ മുസാഫി, ജുല്ലാസ, കിലാബ് എന്നിവരും വധിക്കപ്പെട്ടു. ഹിന്ദും റൈത്തുമടക്കം തൻ്റെ കൂട്ടുകാരിൽ പലരും പ്രതികാരത്തിൽ പിശാചുക്കളെപ്പോലെ മതിമറന്ന് ആഹ്ലാദിച്ചു. അവർ രണാങ്കണത്തിൽ ചുറ്റി നടന്നു. രക്തസാക്ഷികളായ മുസ്ലിം യോദ്ധാക്കളുടെ പവിത്ര ജഡം കുത്തിക്കീറുകയും കണ്ണു ചുഴുന്നും ചെവിയെരിഞ്ഞും മൂക്കുമുറിച്ചും പിളർന്ന് കരളെടുത്ത് കഷ്ണിച്ചും വിജയമാഘോഷിച്ചു. സുലാഫ താങ്ങാനാവാത്ത ദുഃഖഭാരം പേറി മാറത്തടിച്ചു കരഞ്ഞുകൊണ്ടിരുന്നു. മരിച്ചു കിടക്കുന്ന തൻ്റെ ഭർത്താവിനെയും പുത്രന്മാരെയും നോക്കിക്കൊണ്ട് പ്രജ്ഞയേറ്റുകിടക്കുന്ന പുത്രന്മാരുടെ മുഖത്തേക്ക് അവൾ നോക്കി. മുസാഫിയും കിലാബും മരിച്ചു കഴിഞ്ഞിരുന്നു. ജൂല്ലാസിൻ്റെ അതിരങ്ങളിൽ ചലനത്തിൻ്റെ നേരിയ അടയാളം അവൾ കണ്ടു. ജൂല്ലാസ് മരിച്ചിട്ടില്ല, മരണത്തോട് മല്ലടിക്കുകയായിരുന്നു. അവൾ പുത്രൻ്റെ തല പിടിച്ച് മടിയിൽ വെച്ച് മുഖം തലോടി രക്തം തുടച്ചു. അവൾ ചോദിച്ചു, മോനെ, നിന്നെ വെട്ടിവീഴ്ത്തിയത് ആരാണ്? വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ജൂലാസ് പറഞ്ഞു, എന്നെ വെട്ടിയത് ആസിം ഇബ്നു സാബിത്താകുന്നു, മുസാഫിനെയും. കിലാബിനെ വധിച്ചതും ആസിം റളിയല്ലാഹു തന്നെ ആയിരിക്കുമോ? ജൂലാസിന് അത് പറയാൻ കഴിഞ്ഞില്ല. അയാൾ കണ്ണടച്ചു. സുലാഫ ലാത്തയുടെ പേരിൽ ആണയിട്ടു, ഞാൻ ആസിമിൻ്റെ തലയോട്ടിയിൽ കള്ളുകുടിക്കും. ആസിമിനെ വധിച്ച് തലയോട്ടി നൽകുന്നവർക്ക് അവൾ വില പിടിച്ച ഇനാം വാഗ്ദത്തം ചെയ്തു. മക്ക നിവാസികളിൽ അവളുടെ പ്രഖ്യാപനം പ്രചരിച്ചു. മക്കയിലെ ചെറുപ്പക്കാർ ആസിം റളിയല്ലാഹു അൻഹുവിനെ പിടിക്കാൻ ആഗ്രഹിച്ചു. സുലാഫയുടെ പാരിതോഷികത്തിൽ അവർക്ക് ആഗ്രഹം ജനിച്ചു. ആസിം റളിയല്ലാഹു അൻഹുവിൻ്റെ യുദ്ധ നൈപുണ്യം അപാരമായിരുന്നു. അമ്പും കുന്തവും വാളും സന്ദർഭോചിതം പ്രയോഗിക്കാൻ കഴിവുണ്ടായിരുന്നു അദ്ദേഹത്തിന്. ബദർ യുദ്ധത്തിന് തയ്യാറെടുത്തു നിൽക്കുന്ന അനുയായികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, ശത്രുവിനെ എതിരിടുമ്പോൾ നിങ്ങൾ എങ്ങനെ പൊരുതും? ആസിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശത്രു 100 മുഴം അകലെയാണെങ്കിൽ അസ്ത്രം പ്രയോഗിക്കും. കുന്തത്തിന് പാകമായി അടുത്തു വന്നാൽ കുന്തം കൊണ്ട് കുത്തും. കുന്തം മുറിഞ്ഞാൽ വാളെടുക്കും. സന്തുഷ്ടനായ നബി തങ്ങൾ പറഞ്ഞു, അങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത്. ആസിമിനെ കണ്ടുപഠിക്കുവിൻ. ഉഹുദി യുദ്ധം കഴിഞ്ഞു. ഹിജ്റ 4-ാമത്തെ വർഷം സഫർ മാസത്തിൽ അയില് ഖാറ ഗോത്രത്തിലെ ഒരു നിവേദക സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തു വന്നു. അവർക്ക് ഖുറാൻ പഠിക്കാനും ഇമാമത്ത് നിർവഹിക്കുവാനും മറ്റുമായി കുറച്ചു പേരെ തങ്ങളുടെ കൂടെ അയച്ചു തരണമെന്ന് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടു. ഇസ്ലാമിനോടും പ്രവാചകനോടും ശത്രുതയിൽ വർത്തിച്ചു പോന്നിരുന്ന ഹുദൈൽ ഗോത്രത്തിൽപ്പെട്ട ഉപഗോത്രങ്ങളായിരുന്നു അയിലും ഖാറയും. ഹുദൈൽ ഗോത്രക്കാരുടെ ആവശ്യാനുസരണം മുസ്ലിങ്ങളെ വഞ്ചിക്കാൻ ഉദ്ദേശിച്ച് വന്നവരായിരുന്നു അവർ. അവരുടെ ആവശ്യാനുസരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രാപ്തരായ 6 അനുയായികളെ അവരോടൊപ്പം അയച്ചു കൊടുത്തു. മർസദ് ഇബ്നു അബി മർസദ് റളിയല്ലാഹു അൻഹു, ആസിം ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു, ഖാലിദ് ഇബ്നു ബുക്കൈർ റളിയല്ലാഹു അൻഹു, ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു ദുസന്ന റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ഇബ്നു താരിഖ് റളിയല്ലാഹു അൻഹു എന്നിവരായിരുന്നു ആ 6 പേർ. വഞ്ചകരായ പ്രസ്തുത ഗോത്രക്കാരുടെ കൂടെ 6 പേരും യാത്ര തുടർന്നു. ഹുദൈൽ ഗോത്രം അധിവസിക്കുന്ന റജി എന്ന വെള്ളസ്ഥലത്തെത്തിയപ്പോൾ ഹുദൈൽ ഗോത്രക്കാർ അവരുടെ മേൽ ചാടി വീണു. അവർ ഇവരുടെ ആഗമനം പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു.
വഞ്ചനയിലകപ്പെട്ട സ്വഹാബിമാർ ആയുധം കയ്യിലെടുത്തു അവരെ നേരിടാൻ തുടങ്ങി. ഹുദൈൽക്കാർ പറഞ്ഞു, ഇനി നിങ്ങൾ എതിർത്തിട്ടു ഫലമില്ല, നിങ്ങൾ അകപ്പെട്ട് കഴിഞ്ഞു. നിരുപാധികം കീഴടങ്ങിയാൽ നിങ്ങളെ വെറുതെ വിടാം, ദൈവമാണ് സത്യം, ഞങ്ങൾ നിങ്ങളെ ജീവഹാനി വരുത്തുകയില്ല. എന്തു വേണം, കീഴൊതുങ്ങണമോ പൊരുതി മരിക്കണമോ? ആസിം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബഹുദൈവ വിശ്വാസികളുടെ വാഗ്ദത്തം മാനിച്ചു ഞാൻ കീഴൊതുങ്ങുകയില്ല, പൊരുതി മരിക്കുക തന്നെ ചെയ്യും. അദ്ദേഹം ആയുധമെടുത്തു. മർസദ് റളിയല്ലാഹു അൻഹുവും ഖാലിദ് ഇബ്നു ബുക്കൈർ റളിയല്ലാഹു അൻഹുവും ആസിം റളിയല്ലാഹു അൻഹുവിനെ പിന്തുടർന്ന് പൊരുതി. മൂന്ന് പേരും രക്തസാക്ഷികളായി. മറ്റു മൂന്ന് പേരെയും ശത്രുക്കൾ പിടിച്ചുകെട്ടി മക്കയിലെത്തിച്ചു. ഖുറൈശികൾക്ക് കൈമാറി പ്രതിഫലം പറ്റി. അവർ അവരെ നിഷ്കരുണം വധിക്കുകയും ചെയ്തു. യൗമുറജി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സംഭവം നടന്നത് ഹിജ്റ നാലാമത്തെ വർഷം സഫർ മാസത്തിലായിരുന്നു. വധിക്കപ്പെട്ടവരിൽ ആസിം റളിയല്ലാഹു അൻഹു ഉണ്ടെന്നറിഞ്ഞ മക്കയിലെ ശത്രുക്കൾ സന്തുഷ്ടരായി. സുലാഫയുടെ പ്രതിജ്ഞ നിറവേറ്റാനും പ്രതികാരം തീർക്കാനും ആസിം റളിയല്ലാഹു അൻഹുവിൻ്റെ തലയോട്ടി വേണമായിരുന്നു. അവർ ഹുദൈലുകാരുടെ അടുത്തേക്ക് ആളവിട്ടു. സുലാഫയുടെ വക പാരിതോഷികങ്ങളുമായി അവർ ചെന്നു. ഹുദൈലുകാരുടെ വാസസ്ഥലം മക്കയുടെ അടുത്തായിരുന്നു. ഹുദൈലുകാർ ആസിമിൻ്റെ തല അറുത്തെടുക്കാൻ മൃതദേഹത്തിൻ്റെ അടുത്തു ചെന്നു. എന്നാൽ അവർക്ക് അടുക്കാൻ കഴിഞ്ഞില്ല. ആ പവിത്ര ജഡത്തിൻ്റെ സംരക്ഷകരെന്നോണം തേനീച്ചയും കടന്നൽ കൂട്ടവും വട്ടമിട്ട് പറന്നുകൊണ്ടിരുന്നു. സമീപിക്കുന്നവരെ അവർ പൊതിഞ്ഞുകുത്തി. അടുക്കാൻ നിർവാഹമില്ലാതെ അവർ മടങ്ങിപ്പോന്നു. രാത്രിയിൽ ഈച്ചകളുടെ ശല്യമൊഴിഞ്ഞിട്ടാവാം എന്ന് കരുതി. ഇരുട്ടിൽ പ്രാണിശല്യം ഉണ്ടാവുകയില്ലല്ലോ. പകൽ മറഞ്ഞു, രാത്രിയായി. ആകസ്മികമായി ആകാശം മുഖരിതമായി. കറുത്ത കാർമേഘം വന്നടിഞ്ഞു. കനത്ത ഇടിയും മിന്നൽ പിണരുകളും പേമാരി വർഷിച്ചു. മലവെള്ളം കുത്തിയൊഴുകി. നേരം വെളുത്തു. ഹുദൈലുകാർ മൃതദേഹം കിടന്നിടത്തേക്ക് ചെന്നു നോക്കി. എന്നാൽ അവിടെ ശൂന്യമായിരുന്നു. അള്ളാഹു ആ ജഡം അവരിൽ നിന്ന് മറച്ചു കളഞ്ഞിരുന്നു. ആസിം റളിയല്ലാഹു അൻഹു മരണത്തിന് മുമ്പ് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു എത്രേ, അള്ളാഹുവെ, എൻ്റെ മൃതദേഹം നീ ശത്രുക്കളുടെ കയ്യിൽ അകപ്പെടുത്തരുതേ. അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവനാണല്ലോ ആസിം റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെയും കൂട്ടുകാരെയും ശ്ലാഘിച്ചുകൊണ്ട് അള്ളാഹു പറയുന്നത് നോക്കൂ, മനുഷ്യരിൽ ഒരു വിഭാഗമുണ്ട്, അവർ സ്വന്തം ശരീരത്തെ ദൈവപ്രീതിക്ക് വേണ്ടി വിൽപ്പന നടത്തിയിരിക്കുന്നു. അത്തരം അടിമകളോട് അള്ളാഹു അതീവ കാരുണ്യവാനാകുന്നു.